സമ്മാനിച്ച ഒരു അഭിനേതാവാണ്, പ്രതിഭയാണ്, പ്രതിഭാസമാണ് മോഹൻലാൽ. ആ ലാലേട്ടന്റെ കൂടെ പരസ്യത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആളാണ് മഞ്ജു ചേച്ചി. അപ്പോ മൈജിയുടെ ഭാഗമായിട്ടുള്ള യാത്രയിൽ തിരുവനന്തപുരംകാർക്ക് വേണ്ടിയിട്ട് ലാലേട്ടനെ കുറിച്ച് കൂടി രണ്ട് വാക്ക് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയാണ്ട് പറ്റില്ല. നമ്മള് ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മള് മലയാളികൾ എപ്പോഴും എന്റെ, ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ലാലേട്ടന്റെ ഒരു ആശംസ മഞ്ജു ചേച്ചി പറയാൻ പോകുന്നത്. അതൊന്നും പ്രോപ്പർ ആയിട്ട് നമുക്ക് പറഞ്ഞാലോ, രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിറയെ കാണാൻ തരാം. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വെച്ചിട്ട് ലാലേട്ടന് ഏറ്റവും ആദ്യമേ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാന്ന് പറഞ്ഞാൽ ലാലേട്ടന് വേണ്ടി ലാലേട്ടന്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരത്തുകാരും ഞങ്ങളും മൈജി കുടുംബവും എല്ലാവരും ചേർന്ന് പറയാണ്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഒന്ന് പറഞ്ഞോ, ഹാപ്പി ബർത്ത്ഡേ ഇതിനുള്ള ഉത്തരം ജർമ്മനി ലോട്ട് ബാങ്കിൽ പോയിട്ട് വണ്ടി ഓടിച്ച് നമ്മൾ മറുപടി ചേർത്തതായിരിക്കും. ജനങ്ങൾ എന്നെ കാണുന്നത് ഏതെങ്കിലും റോഡില് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി നിന്ന് കിടന്ന് പരിങ്ങുന്നത് തന്നെയാണ് ജനങ്ങൾ. ഇപ്പൊ കുട്ടികൾക്ക് പുറകെ ഓടിയൊക്കെ എത്തുന്നുണ്ടല്ലോ, മഞ്ജു ചേച്ചിയുടെ പിന്നാലെ ഓടി എത്തുന്നുണ്ട്. മഞ്ജു ഇഷ്ടമുള്ള മനസ്സ് നിറയിൽ മനം തുളുമ്പിയ മധുരമം ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം ഇവിടെ വേലത്തിൽ അന്വേഷിച്ച് പോകാറൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പ്രീമിയം ബൈക്കുകളുടെയും പ്രീമിയം കാറുകളുടെയും അകമ്പടിയോട് കൂടിയിട്ടാണ്. മഞ്ജു ചേച്ചി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മഞ്ജു ചേച്ചിക്ക് സൂപ്പർ ബൈക്കുകളോടുള്ള ഒരു ഇഷ്ടം എന്താണെന്നുള്ളത്. ബിഎം ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് നടക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഓൺലൈനിൽ ഭയങ്കര ഹിറ്റ് ആണ്. എത്രമാത്രം സന്തോഷമുള്ള ഒരു ജാഥയായിരുന്നു ഈ പ്രദക്ഷിണമായിരുന്നു. ഞാൻ അതെന്ന് ചോദിച്ചു ബൈക്കർ വെൽക്കം ഒക്കെ, അത് ശരിക്കും എനിക്ക് പറഞ്ഞ ഒരു സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ്.